എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് വീഡിയോ ചെയ്യുന്നത് അമ്മല്ലാട്ടൻ ഞാനാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചത്. എന്താ ഉണ്ടാക്കാൻ പോണേന്നറിയോ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് സ്ലൈം ആണ്. എന്താ ഈ വീഡിയോ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. സക്സസ് ആവണമെങ്കിൽ നിങ്ങൾക്കും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്താൽ അമ്മയുടെ ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നമുക്ക് വീഡിയോ കേൾക്കാം. അപ്പം നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ആദ്യം നമുക്ക് കോൾഗേറ്റ് വേണം. പല്ലൊക്കെ തേക്കണേ ആ കോൾഗേറ്റ് വേണം. ഇത് 200 ഗ്രാമിൻ്റെയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഫെവിഗമ്മാണ്, 200 ml ഫെവിഗമ്മ്. പിന്നെ നമുക്ക് കുറച്ച് ബോറക്സ് വേണം. ബോറക്സ് നമുക്ക് എന്താ വളമൊക്കെ മേടിക്കാൻ കിട്ടുന്ന കടയിലുണ്ട്. കുറച്ച് പൈസയുള്ളൂ. ഇത് ഉപ്പിൻ്റെ മാതിരിത്തൊരു തരിതരിയാണ് കണ്ടോ, ഉപ്പിൻ്റെ മാതിരിത്തൊരു തരിതരിയാണ് ഉള്ളത്. പിന്നെ നമുക്ക് കാണാനൊക്കെ ഭംഗിക്ക് വേണമെങ്കിൽ പെയിൻറ് ചേർക്കാം, അല്ലെങ്കിൽ പെയിൻറ് ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലേ. അപ്പം ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമുക്ക് ഈ 200 ഗ്രാമുള്ള ആ പേസ്റ്റ് നമുക്ക് മൊത്തം ഒഴിച്ചെടുക്കണേ. ഇതിലേക്ക് പേസ്റ്റ് മൊത്തം ഇട്ടില്ലേ, അതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ചെറിയ ചൂടുവെള്ളം അപ്പൊ നന്നായിട്ട് ഇളക്കണം കേട്ടോ. നമ്മൾ വെള്ളം കൂടിപ്പോയി സ്ലൈം റെഡി ആവില്ല, അതുകൊണ്ട് നമ്മൾ നോക്കി നോക്കി ഒഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഒരു സ്പൂൺ ഒഴിച്ചിട്ടുള്ളു. അപ്പത്തേനും ഈ പേസ്റ്റിനുള്ള വെള്ളമായിട്ടോ നമ്മളിത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 200 ml പശ ചേർത്ത് കൊടുക്കണേ. ഇത് നമുക്ക് മൊത്തം ഒഴിക്കട്ടോ. ഇപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നാളെ എല്ലായിടത്തേക്കും പശ എത്തുള്ളേ. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പെയിൻറ് വേണേ. ഞാനിവിടെ എടുക്കണത് മഞ്ഞ കേട്ടോ. നമ്മൾ പെയിൻ്റ് ഒക്കെ കൊടുക്കണ എന്താ പെയിൻ്റ് ആണ് കേട്ടോ നമ്മൾ എടുക്കണത്. അപ്പം നമ്മളിവിടെ കുറച്ചും കൂടിയും കളറ് ചേർത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടിട്ടുണ്ടോ. നോക്ക് നല്ല രസമല്ല ഇങ്ങനെ കാണുമ്പോൾ, നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോറക്സ് കലക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ചെറു ചൂടുവെള്ളാണ്. ഇനി ബോറക്സ് എടുത്തിട്ടുണ്ട്. ബോറക്സ് നമുക്ക് 2 സ്പൂണാണ് ഇടേണ്ടത്. നമ്മൾ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫെവിക്കോളും പേസ്റ്റിലേക്ക് നമുക്ക് 2 സ്പൂൺ വീതം ഒഴിച്ചെടുക്കണേ. 2 സ്പൂണ് ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചെടുക്കണം. കുറേ ഒഴിച്ചെടുത്താൽ എന്താ ഇതൊരു കട്ട പിടിച്ച മാതിരിയാവും കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചെടുക്കാം. കുറച്ച് ടൈറ്റായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒഴിച്ചെടുക്കേ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. നമ്മളുടെ സ്ലൈം ഇങ്ങനെ എന്താ നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട്. സ്പൂണുമ്മ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ആവാനായിട്ടുണ്ട്. അപ്പം നേരത്തെ എടുത്ത് ഇത് തികഞ്ഞില്ല കേട്ടോ. അപ്പം നമ്മൾ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ, നമ്മുടെ സ്ലൈമ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ
ചെറുതായിട്ടായി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ ഇങ്ങനെ ആക്കുമ്പോ ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചെടുക്കാം. നമ്മുടെ സ്ലൈം റെഡിയായി. ഇത് എന്താ ലാസ്റ്റ് എത്താൻ ആവുമ്പോ ഇളക്കാനൊക്കെ എന്താ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് വരെ. നമ്മുടെ സ്ലൈം റെഡിയായി. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കട്ടയാവണ വരെ നമ്മൾക്ക് ബോറക്സിന്റെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഞാനങ്ങനെ കട്ടയാവണ വരെ എന്താ നല്ലപോലെ ഇളക്കി ഇതാക്കിക്കൊണ്ട് ആക്കിയിട്ടുണ്ട്. സ്ലൈം റെഡിയായി. ഇനി നമുക്ക് സ്പൂൺ എടുക്ക. സ്പൂണിൽ നിന്നൊക്കെ നല്ല വിട്ടു പോന്നിട്ടുണ്ട്. നമുക്ക് സ്പൂണ് മാറ്റിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴക്കണേ. കണ്ടോ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ ചെറുതായിട്ട് ഒട്ടി പിടിക്കിട്ടോ. നമുക്ക് എന്നിട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷമാണ് ആ ഒട്ടലൊക്കെ മാറ്റേണ്ടത്. നമുക്ക് പിന്നെയും കുറച്ചും കൂടി ബോറക്സ് ഒക്കെ ഒഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിക്കട്ടോ. ഞാൻ ഇവിടെ കുറച്ചും കൂടി ഒഴിക്കണ്ടേ. രസമുണ്ടിട്ട് ഇങ്ങനെ എന്താ കുഴക്കാനൊക്കെ നല്ല രസമാണ്. ചപ്പാത്തി കുഴക്കേണ്ട പോലെ നമുക്ക് കുഴക്കാം. എന്നിട്ട് കൈന്ന് ഒട്ടൽ മാറുന്ന വരെ ഇതാക്കണേ കുഴക്കണേ. പിന്നെ ഇത് ചപ്പാത്തി ചപ്പാത്തി എന്ന് വിചാരിച്ച് നല്ലപോലെ ഇങ്ങനെ 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 ആക്കണം. ഇത് ആയി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എന്താ കഴിയുമ്പോൾ പിന്നെ പിന്നെ ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി ആക്കാൻ കുഴക്കാൻ കേട്ടോ. നല്ല രസം കേട്ടോ. ഈ സ്ലൈം വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ആകെ മൂന്ന് സാധനങ്ങൾ മതി. പേസ്റ്റും ഫെവിഗമ്മും ബോറക്സും മതി കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്ക. ഇത് കടയിലൊക്കെ കിട്ടും. അവരും ഇതേമാതിരി തന്നെ കേട്ടോ ഉണ്ടാക്കുക. ഇതേപോലെയാണ് ഉണ്ടാക്കാന്ന് അറിയില്ല, പക്ഷെ നമ്മളിങ്ങനെ ആയിട്ട് ഉണ്ടാക്കുക. അപ്പൊ നമ്മളുടെ സ്ലൈം ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് പൊക്കി കാണിച്ചരേ. സൂപ്പർ സ്ലൈം ആയി. എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രസമാണ് ഇങ്ങനെ കളിക്കാട്ടോ. അപ്പൊ നമ്മളുടെ സ്ലൈം ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇത് തീർച്ചയായിട്ടും ഈ സ്ലൈം ഉണ്ടാക്കി നോക്കണം. നല്ല ഈസി ആണ്. അമ്മമാരെ കാണണമെങ്കിൽ അമ്മമാരെ അൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണേ. നല്ല രസം. നമുക്ക് നല്ല പോലെ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് ആണെങ്കിൽ നമുക്ക് വെച്ച് കളിക്കാം. പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാട്ടോ. അത് ഇഷ്ടപ്പെടുകയാണ്. അപ്പൊ ഞാൻ ഇത് കിട്ട് എടുക്കുന്നുണ്ട്. നല്ല രസല്ലേ. ഇനി നമ്മൾ എന്റെ കുഴക്കട്ടോ. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ വെച്ചിങ്ങനെ കാണാന്. നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്നില്ല ഇങ്ങനെ ഓരോ സാധനത്തിൽ ഇങ്ങനെ എന്താ ഇതൊക്കെ ഇടുന്നതൊക്കെ. എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കുഴക്കണത്. എന്നിട്ട് ഇങ്ങനൊക്കെ ഇങ്ങനൊക്കെ ആക്കി ഇങ്ങനെ ആക്കി ഇങ്ങനൊക്കെ വെക്കും. നമ്മൾ ടേബിൾ നേരത്തെ കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനേ. ഇത് കാണുമ്പോ അത്ര രസല്ല, പക്ഷെ നേരിട്ട് കാണുമ്പോ നല്ല രസാ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോ ഇതും കൂടി ഒന്ന് ഇട്ട് നോക്കൂട്ടോ. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനം തന്നെയാണ്. ക്രാഫ്റ്റിന്റെ കടയിലൊക്കെ കിട്ടും. ഗിൽറ്റിന്റെ പൊടി ട്ടോ. അപ്പൊ നമ്മളുടെ വീട് ഇത്രയുള്ളു. ബൈ ബൈ കൂട്ടുകാരേ.